അവസാനമായി ഞാൻ പറയുകയാണ്, ഒരിക്കലും നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവിൽ നിന്ന്, നിങ്ങളെ പ്രിയപ്പെട്ട ഉമ്മാനെ വാപ്പാനെ നിങ്ങൾ അകറ്റാ പാടില്ല. നിങ്ങളെ ഭർത്താവിനോട് ഉമ്മാനെ വാപ്പാനെ കുറിച്ച് ചീത്ത പറഞ്ഞു കൊടുത്തിട്ട്, അവരുടെ മോശം പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട്, അല്ലാഹുവേ എത്രയോ ഭാര്യമാര് വാടകക്ക് പോയി താമസിക്കുന്നവരില്ലേ, എത്രയോ മരുമക്കൾ വാടകക്ക് പോയി താമസിക്കുന്നില്ലേ, പ്രസവിച്ച ഉമ്മാനെ ഉപേക്ഷിച്ച്, പോറ്റി വളർത്തിയ വാപ്പാനെ ഉപേക്ഷിച്ച്, ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് വാടകക്ക് പോയി കോട്ടേഴ്സിൽ താമസിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, നിങ്ങളെ ഉമ്മ എന്ത് പറഞ്ഞോ, വാപ്പ എന്ത് പറഞ്ഞോ, അത് പൊരുത്തപ്പെട്ട് കൊടുക്കാനുള്ള മനസ്സ് കാണിക്കണം ചെറുപ്പക്കാരാ. എത്ര തെറ്റുകൾ ജീവിതത്തിൽ ചെറുപ്പത്തിൽ നിങ്ങളെ സമീപത്ത് സംഭവിച്ചതാണ്, എത്ര തെറ്റുകുറ്റങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചതാണ്, അതിനൊക്കെ ഉമ്മ നിങ്ങൾക്ക് മാപ്പ് തന്നില്ലേ, അതിനൊക്കെ വാപ്പ നിങ്ങൾക്ക് മാപ്പ് തന്നില്ലേ. ചെറുപ്പക്കാരാ, നിങ്ങളെന്തെങ്കിലും ഒരു തെറ്റ് സംഭവിക്കുമ്പോ, നിങ്ങളെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു എന്ന് കരുതിയിട്ട് അന്ന് നിങ്ങളെ ഉമ്മയും വാപ്പയും വീട്ടിൽ ഉപേക്ഷിച്ച് അവർ വാടകക്ക് പോയി താമസിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ് മോനെ, നമ്മുടെ അവസ്ഥ എന്താണ് ചെറുപ്പക്കാരാ, അത് ചിന്തിക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണോ. അതുകൊണ്ടാണ് നമ്മുടെ ഭാര്യ നമ്മുടെ ഉമ്മയെ കുറിച്ച് വാപ്പയെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഭാര്യയോട് ആദ്യമായിട്ട് നമ്മൾ പറയണം, മോളെ ഉമ്മ എന്ത് പറഞ്ഞാലും നീ ക്ഷമിക്കുന്നവളായി മാറണം, വാപ്പ എന്ത് പറഞ്ഞാലും നീ ക്ഷമിക്കുന്നവളായി മാറണം, ഉമ്മാനോടോ വാപ്പാനോടോ തിരിച്ചു പറയാതെ, ഉമ്മാനോട് വാപ്പാനോടോ തിരിച്ച് ദേഷ്യപ്പെടാതെ, ഉമ്മയോട് വാപ്പയോട് വൈരാഗ്യമുള്ള വാക്ക് പറയാതെ, ഒരു സന്തോഷത്തോടെ നീ മറുപടി കൊടുക്കുന്നവളായി മാറണമെന്ന് ഓരോ ചെറുപ്പക്കാരും അവരുടെ ഭാര്യമാർക്ക് നിർദ്ദേശം കൊടുക്കണമെന്നാണ്. അതല്ലാതെ എന്തെങ്കിലും ഒരു സൗന്ദര്യ പിണക്കം വരുമ്പോഴേക്ക് വാടകക്ക് പോയി താമസിക്കുന്നവരെ, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴേക്ക് പാവപ്പെട്ട ഉമ്മാനെ വാപ്പാനെ കണ്ണുനീര് കുടിക്കുന്നവരെ, ആ കണ്ണുനീര് തീരൂല്ല, ആ കണ്ണുനീര് തീരൂല്ല, ആ കണ്ണുനീര് തീരൂല്ല. എത്ര സന്തോഷത്തോടെയാണ് കല്യാണങ്ങൾ നടക്കുന്നത്, കല്യാണം കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുടുംബത്തിലുള്ള സങ്കടങ്ങളാണ്, പിന്നെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളാണ്, പിന്നെ കുടുംബ ജീവിതത്തിലൊരു സമാധാനമില്ല. എന്റെ പ്രിയപ്പെട്ട മരുമക്കളെ, നമ്മളാണ് ആ കുടുംബത്തിന്റെ വിളക്കെന്ന് നമ്മൾ മറന്നു പോവല്ലേ, നമ്മളാണ് ആ കുടുംബ ജീവിതത്തിലെ പ്രകാശമെന്ന് നമ്മൾ മറന്നു പോവല്ലേ. അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിലുള്ള സന്തോഷം തരട്ടെ. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തെ ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. ആ പ്രിയപ്പെട്ട കച്ചവടക്കാരൻ വിവാഹം കഴിച്ചതിന് ശേഷം ഭാര്യയുടെ കൂടെ സുഖമായി ജീവിതം മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയാണ് ആ പ്രിയപ്പെട്ട കച്ചവടക്കാരന്റെ പ്രിയപ്പെട്ട ഉമ്മ വന്നിട്ട് ആ തന്റെ മോനോട് കുറച്ച് കാശ് ചോദിക്കുകയാണ്. മോനെ ഉമ്മ പട്ടിണിയാണ്, കുറച്ച് കാശ് വേണം, അല്ലാഹുവേ തന്റെ പൊന്നുമോനോടാണ് കാശ് ചോദിച്ചത്. ആ പൊന്നുമോന്റെ ഭാര്യ ഈ ഉമ്മയുടെ മരുമകൾ പറഞ്ഞു, ഇല്ല നിങ്ങൾക്കൊരു തുള്ളി വെള്ളം പോലും ഇവിടെ നിന്ന് തരൂല, നിങ്ങൾ ഞങ്ങളെ വേദനിപ്പിച്ചവരാണ്, നിങ്ങൾ ഞങ്ങളെ കുറ്റം പറഞ്ഞവരാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ കച്ചവടക്കാരനായ ഭർത്താവിൽ നിന്ന് ഒരു നയാകാശ് പോലും ഈ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മാക്ക് കൊടുത്തില്ല. ഉമ്മ സങ്കടത്തോടെ തിരിച്ചു പോവുകയാണ്, ഉമ്മ കണ്ണുനീരോടെ തിരിച്ചു പോവുകയാണ്. അല്ലാഹുവേ അങ്ങനെ ആ പ്രിയപ്പെട്ട പൊന്നുമോൻ അന്ന് രാവിലെ കച്ചവടത്തിന് വേണ്ടി പോവുകയാണ്. മഹാനായ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ്. മാഷാ അല്ലാഹ്, പ്രിയപ്പെട്ട ഉമ്മയിൽ നിന്ന് വാപ്പയിൽ നിന്ന് തന്റെ ഭർത്താക്കന്മാരെ കുറ്റം പറഞ്ഞുകൊണ്ട് അകറ്റുന്ന മരുമക്കളെ ചരിത്രം പഠിച്ചു കൊള്ളുക. ഈ പ്രിയപ്പെട്ട പൊന്നുമോനെ കച്ചവടത്തിന് വേണ്ടി പോവുകയാണ്. കച്ചവടത്തിൽ പോകുന്ന സമയത്താണ് കൊള്ളക്കാരുടെ പിടിയിൽ അകപ്പെട്ടു പോയി. റബ്ബേ കൊള്ള സംഘം പിടികൂടുകയാണ്, കൊള്ള സംഘം പിടികൂടിയിട്ട് ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ എല്ലാ മുതലും സമ്പത്തും കച്ചവട ചരക്കുകളുമെല്ലാം മോഷ്ടിക്കുകയാണ്. അവസാനം ആ ചെറുപ്പക്കാരന്റെ രണ്ട് കയ്യും കൊള്ളക്കാരെ മുറിച്ചു മാറ്റി. അല്ലാഹ്,
ഈ ചെറുപ്പക്കാരൻ സങ്കടം പറയാ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവല്ല സമീപത്ത് വന്ന് സങ്കടം പറയുമ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവല്ല ചോദിക്കുന്നു, പൊന്നുമോനെ എങ്ങനാണടാ ഇത്രയും കാലം നിനക്ക് നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവം വന്നിട്ടില്ലല്ലോ, എത്രയോ കൊല്ലമായി നീ കച്ചവടം നടത്തുന്നവനല്ലയോ, എത്രയോ കൊല്ലമായി നീ ബിസിനസ് നടത്തുന്നവനല്ലേ, മദീനയുടെ വഴിയോരങ്ങളൊക്കെ നിനക്ക് സുപരിചിതമല്ലേ, എങ്ങനെയാണ് നീ കൊല്ലക്കാരുടെ കയ്യിലകപ്പെട്ടത്, എങ്ങനെയാണ് നീ കൊല്ലക്കാരുടെ കയ്യിലകപ്പെട്ടതെന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറഞ്ഞു, എങ്ങനെയാണെന്ന് എനിക്കറിയൂല തങ്ങളെ, എങ്ങനെയാണെന്ന് എനിക്കറിയൂല തങ്ങളെ. അപ്പോഴാണ് ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ ചോദിച്ചത്, നിന്റെ ഭാര്യ എവിടെ, എന്റെ വീട്ടിലുണ്ട്, നിന്റെ ഉമ്മയെവിടെ, ഉമ്മയുടെ വീട്ടിലാണ്, അല്ലാഹുവേ. ഉടനെ തന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിന്റെ ഉമ്മാടെ പൊരുത്തക്കേട് വല്ലതും നീ വാങ്ങിയോ മോനെ. അപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ ചിന്തിക്കുന്നത്, ഇന്ന് രാവിലെ ഞാൻ കച്ചവടത്തിന് പോകുന്നതിന് മുമ്പേ എന്റെ പുന്നാര ഉമ്മ എന്റെ സമീപത്ത് വന്നിരുന്നുവല്ലോ, അല്ലാ എന്റെ ഉമ്മ വന്ന് എന്നോട് കാശ് ചോദിച്ചപ്പോ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ല റബ്ബേ, എന്റെ ഭാര്യ അത് കൊടുക്കാനെല്ലാം സമ്മതിച്ചില്ലല്ലോ, അല്ലാഹുവേ. മഹാനവരുകളോട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ നടന്ന സംഭവങ്ങളെല്ലാം പറയുമ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സങ്കടത്തോടെ പറയുന്നു, അതുകൊണ്ടാണ് മോനെ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ക്ഷാപമാണ്, നിന്റെ ഉമ്മാന്റെ ക്ഷാപമാണ് മോനെ, നിന്റെ ഉമ്മാന്റെ ക്ഷാപമാണ് മോനെ, നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് ഉമ്മാന ചീത്ത പറഞ്ഞില്ലേ, നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് ഉമ്മാന പഴി പറഞ്ഞില്ലേ, നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ട് പാവപ്പെട്ട ഉമ്മാക്ക് കാശു കൊടുക്കാതെ ഉമ്മാന കണ്ണുനീരോടെ മടക്കി വിട്ടില്ല മോനെ, അതുകൊണ്ടാണ് നിന്റെ രണ്ട് കൈകളും അല്ലാഹു എടുത്തു മാറ്റിയതെന്ന് മദീനയുടെ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് മറുപടി പറയുകയാണ്. ഈ ചരിത്രം നമുക്കൊരു മാതൃകയായി മാറണം പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രം നമുക്കൊരു മാതൃകയായി മാറണം പ്രിയപ്പെട്ടവരെ. ഉമ്മയോട് പിണങ്ങി ബിസിനസ് നടത്തിയ ആ ബിസിനസ് അല്ലാഹു ബറക്കത്ത് തരൂല്ല, വാപ്പയോട് പിണങ്ങി ബിസിനസ് നടത്തിയ ആ ബിസിനസ് അല്ലാഹു ബറക്കത്ത് തരൂല്ല. ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് മാതാപിതാക്കളോടെ പിണങ്ങിക്കഴിയുമ്പോ മക്കളുണ്ടോ? ഉമറവനുള്ള ഖത്താബ് പറഞ്ഞ വാക്ക് നമ്മൾ ആരും മറന്നു പോവണ്ട, ആരെയും ഞാൻ കുറ്റം പറയുകയല്ല. ഒരു നല്ല ഉമ്മയായി ഉമ്മ നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാവണം. ഒരിക്കലും ഗൈബത്തും നമീമത്തും പറഞ്ഞു നടക്കരുത്. കല്യാണ വീടുകളിൽ ചെന്നുകൊണ്ട് മരുമക്കളെ കുറിച്ചിട്ട് മോശമായ വാക്ക് പറയരുത്. കുടുംബജീവിതത്തിൽ കുടുംബത്തിൽ ഒരു സദസ് സംഘടിപ്പിക്കുമ്പോഴേക്ക് നിങ്ങളെ മരുമകളെ കുറിച്ച് കുടുംബത്തിലുള്ള മറ്റുള്ളവരോട് നിങ്ങൾ മോശമായി പറയരുത്. മരുമക്കൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും അതിൽ കുറ്റം മാത്രം പറയുന്ന ഉമ്മമാരുണ്ട്. ആ സ്വഭാവമെല്ലാം മാറ്റിയിട്ട് ഒരു നല്ല ഉമ്മയായി മാറണം ഉമ്മ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, മരുമക്കളെ സ്നേഹിക്കുന്ന ഒരു നല്ല വാപ്പയായി മാറണം വാപ്പാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉമ്മ എന്ന സ്വർഗത്തിന്റെ കവാടം നമ്മൾ കൊട്ടിയടക്കാതെ, വാപ്പാ എന്ന സ്വർഗത്തിന്റെ കവാടം നമ്മൾ കൊട്ടിയടക്കാതെ പ്രിയപ്പെട്ട പുന്നഭാര്യയും വാപ്പിയെയും ഉമ്മയെയും സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ട് പോവാൻ കഴിയണേ ചെറുപ്പക്കാരാ. കുടുംബത്തിലൊരു വിള്ളൽ വരുമ്പോ, കുടുംബത്തിലൊരു പ്രശ്നം വരുമ്പോ ഉമ്മയോടും വാപ്പയോടും ഭാര്യയോടും നല്ല രൂപത്തിൽ ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നിടത്താണ് ഒരു സ്വാലിഹായ ഭർത്താവിന്റെ വിജയമെന്ന് നമ്മൾ മറന്നു പോവണ്ട. അതല്ലാതെ ആ പെണ്ണിനെ തൊലാക്ക് ചൊല്ലുന്നവനായി നീ മാറരുത്, അതല്ലാതെ ആ പെണ്ണിനെ അടിക്കുന്നവനായി നീ മാറരുത്, ആ പെണ്ണിനെ മനസ്സ് വേദനിപ്പിക്കുന്നവനായി
ഇനി മാറരുത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയിലെ സന്തോഷത്തോടെ റാഹത്തോടെ സമാധാനത്തോടെ അല്ലാഹുവിന്റെ പൊരുത്തമുള്ള ഒരു കുടുംബമായി അല്ലാഹു നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ.